നമ്മെ ചേർക്കാനായി വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വി ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂടെ കുറെ നാൾ ഉണ്ടായിരിക്കണമെന്ന് നാം ആഗ്രഹിച്ചവരും ഒരു വിഷയം വന്നാൽ അദ്ദേഹം എന്നെ സഹായിക്കുമെന്ന് നാം വിശ്വസിച്ചവരും പല സമയങ്ങളിൽ നമ്മെ സഹായിക്കാതിരിക്കുന്നത് നമ്മിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മെ സഹായിക്കുവാൻ കഴിയുന്നവനിൽ നമ്മുടെ ആശ്രയം ആയിരിക്കുന്നുവെങ്കിൽ നമുക്കൊരു നാളും ഭാരപ്പെടേണ്ടി വരികയില്ല, വിഷമിക്കേണ്ടി വരികയില്ല. കാരണം അവന്റെ പ്രത്യേകത, വാക്കു പറഞ്ഞാൽ അവൻ വാക്കു മാറുകയില്ല. പ്രിയദൈവപൈതലെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തു തന്നെയാണെങ്കിലും, പ്രയാസങ്ങൾ വിഷമങ്ങൾ എന്തു തന്നെയാണെങ്കിലും, നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്നവനും നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്നവനുമായ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അത് മറ്റാരുമല്ല, ദൈവമായ യേശു ക്രിസ്തുവാ. അതെ, യേശു ക്രിസ്തുവിൽ നാം ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നാം ഒന്ന് ആശ്രയിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് ലഭിച്ചിട്ടുള്ള ദൈവവചനം പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നാം വായിക്കുമ്പോൾ അതിന്റെ ഓരോ വാക്കുകളും നമ്മോട് സംസാരിക്കും. ഒരു പുതുജീവൻ നമ്മിലേക്ക് വ്യാപരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നാം കടന്നു പോകുന്ന സിറ്റുവേഷനുകളെ അറിഞ്ഞ് നമ്മോട് യഥാസമയം സംസാരിക്കുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മെ സഹായിപ്പാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അല്പസമയം ഒന്ന് ശ്രദ്ധിച്ചാലും ഇന്ന് ദൈവത്തിന് ചിലത് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. ആവർത്തന പുസ്തകം 31:6 വാക്യത്തിൽ, ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ ദൈവം സംസാരിച്ച ഇതേ വാക്കുകൾ തന്നെ അപ്പോസ്തോലൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 13:5 ഉദ്ധരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിനു കാരണം, അന്നുണ്ടായിരുന്ന ജനത്തിന് മാത്രമല്ല ഈ ദൈവവചനം ആവശ്യമായിരുന്നത്, ഇന്നും ജീവിക്കുവാൻ നമുക്ക് ദൈവശബ്ദം ആവശ്യമായതുകൊണ്ട് അപ്പോസ്തോലൻ ദൈവിക ശബ്ദം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന് കാരണം, ദൈവം വാക്കു പറഞ്ഞാൽ മാറുകയില്ല, മാത്രമല്ല അവൻ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കാതെയും ഇരിക്കുകയില്ല. ഈ ഒരു വാക്ക് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ, ദൈവമേ ഞാൻ ആ വചനം ഏറ്റെടുക്കുന്നു, എന്റെ ജീവിതത്തിൽ ഒരു നാളും കൈവിടാത്ത ദൈവത്തിന്റെ പ്രവൃത്തി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊന്ന് പറഞ്ഞാട്ട്. അതെ, ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ നാഥൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 13:6 വരുമ്പോ, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇന്ന് കടന്നു പോകുന്ന സിറ്റുവേഷനെ കണ്ട് അത് അറിയുന്ന ദൈവം പറയുകയാ, പേടിക്കരുത്, ഭയപ്പെടരുത്. ഈ സിറ്റുവേഷൻ നിങ്ങളെ തകർക്കുകയില്ല. ഈ സിറ്റുവേഷനെ അതിജീവിക്കുവാൻ ദൈവിക ശക്തി, ദൈവിക സാന്നിധ്യം നിങ്ങളെ സഹായിക്കും. ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നു, എനിക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ ഒരു യോഗ്യതയും ഇല്ല, എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്, ഞാൻ പാപിയാണ്. പ്രിയ ദൈവപൈതലെ, പാപികളെ തേടിയാണ് യേശു ക്രിസ്തു ഇഹലോകത്ത് വന്നത്. നിങ്ങൾ പാപിയാണ് എന്ന് നിങ്ങൾക്കൊരു ബോധമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ നിങ്ങളെ യോഗ്യതയുള്ളതാക്കുന്ന കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി ചിന്തപ്പെട്ട യേശുവിന്റെ യാഗത്തിൽ ഒന്ന് വിശ്വസിക്കണം. യേശു ക്രിസ്തുവിനെ സ്വന്ത രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്നവൻ ദൈവത്തിന്റെ പൈതലായി മാറുകയാണ്. അനേക മഹാന്മാർ ഇഹലോകത്ത് ജീവിച്ചു, മരിച്ചു, മൺമറഞ്ഞു. എന്നാൽ മരിച്ചടക്കപ്പെട്ട് ദൈവിക പദ്ധതി പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഈ യേശുവിലൊന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ആ ദൈവിക പ്രവൃത്തി നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെടുമെന്ന് ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. നമ്മുടെ അയോഗ്യതകളെ കാൽവരി ക്രൂശിലെ യാഗത്താൽ കഴുകിക്കളഞ്ഞ് ദൈവത്തോടടുത്തു വരുവാൻ യേശു നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയാണ്. ഈ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധികൾക്കും ഒരു പ്രശ്നത്തിനും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല. മാത്രമല്ല, നിങ്ങളുടെ ജീവിതം അനേകർക്കൊരു അനുഗ്രഹമാകും, ദേശങ്ങൾക്ക് രാജ്യങ്ങൾക്കൊരു അനുഗ്രഹമാകും. കൈവെക്കുന്ന മേഖലകളെല്ലാം പലപ്പോഴും പരാജയം അനുഭവിക്കുന്ന നിങ്ങളെ തൊട്ട് ദൈവം സംസാരിക്കുകയാ. ഇന്നൊരു തീരുമാനമെടുക്ക്, യേശുവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഒരു തീരുമാനമെടുക്ക്. യേശു നിങ്ങളെ വഴി നടത്തും. ഇഹലോകത്ത് മാത്രമല്ല, നിത്യത വരെയും വഴി നടത്തുവാൻ കഴിയുന്ന ആ ജീവിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇഹലോകത്ത് നമുക്ക് പലതും നേടിയെടുക്കാം. എന്നാൽ ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ, ഇഹലോകത്ത് നമുക്ക് നേടിയെടുക്കാവുന്ന എല്ലാ ധനത്തെക്കാട്ടിലും വലിയതാണ് നമ്മോട് കൂടെയുള്ള ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യം നാം ഒന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം വിജയകരമാകും.
യേശുവെ, എന്റെ ജീവിതത്തിലെ ഈ കുഴഞ്ഞ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കണമേ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന ഉയരുന്നുവെങ്കിൽ ആ ദൈവ സാന്നിധ്യം നിങ്ങളെ വഴി നടത്തുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. വൈദ്യശാസ്ത്രത്തിന് ലിമിറ്റുണ്ട്, പല കാര്യങ്ങളും അവർ ചെയ്യുന്നതിനും ലിമിറ്റുണ്ട്. ഇനി രക്ഷപ്പെടുകയില്ല എന്ന് നിങ്ങൾ കേട്ടിരിക്കാം. നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ ഒന്നുമില്ല. ഈ ജീവിക്കുന്ന യേശുവിന് പ്രവർത്തിക്കുവാൻ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ആ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കാണുക തന്നെ ചെയ്യും. ഓരോ ദിവസവും വഴി നടത്തുന്ന ദൈവസ്നേഹം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാ ഞാൻ ഇത്ര ധൈര്യമായി നിങ്ങളോട് ഇത് പറയുന്നത്. യേശുവെ എന്ന് വിളിക്കുന്നെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ജീവിതയാത്രയിൽ, ജോലി തിരക്കിനിടയിൽ പലപ്പോഴും നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഈ സ്നേഹം കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. പ്രിയദൈവ പൈതലേ, എത്ര തിരക്കുണ്ടെങ്കിലും അല്പസമയം മാറ്റിവെച്ച് യേശുവിന്റെ അടുത്തേക്ക് അടുത്തു വരുന്നെങ്കിൽ ആ ദൈവിക സന്തോഷം നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13:6 ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം എന്ന ഭാഗം കാണാം. അതെ, വാഗുണ്ടെന്ന് പറഞ്ഞേ, ഞാൻ പേടിക്കുകയില്ല, കർത്താവ് എനിക്ക് തുണ, മനുഷ്യന് എന്നോട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകും, നിങ്ങളുടെ കടബാധ്യതകൾ മാറും, അനേകർക്ക് കൊടുക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ കരങ്ങളെ ദൈവം നിറയ്ക്കും, നിങ്ങളുടെ അവസ്ഥകൾക്കൊരു മാറ്റം തരും, കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. കൂടെ നിൽക്കുമെന്ന് നാം വിചാരിച്ചവർ ആവശ്യഘട്ടങ്ങളിൽ കൈയൊഴിയുമ്പോ, കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചവർ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുമ്പോ, ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കാത്ത ഈ ദൈവ സ്നേഹത്തെങ്കിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവശബ്ദത്തിന് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഈ ദൈവജനത്തെ, ദൈവദാസന്മാരെ, ഈ ദൈവമക്കളെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഈ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി ഈ ദൈവജനം അനുഭവിക്കട്ടെ. ഇവരായിരിക്കുന്ന മേഖലകളിൽ ഈ ജനം ഒരു അനുഗ്രഹമാകട്ടെ. കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മനോമഹത്വം അങ്ങേക്ക്, സകല നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയദൈവ പൈതലേ, നിങ്ങളുടെ മുമ്പാകെ ഒരു പോസിബിലിറ്റിയും ഉണ്ടാകുകയില്ല, ഒരു സാധ്യതയും ഇല്ലാത്തതിന്റെ നടുവിലും ഈ ദിവസങ്ങളിൽ ചില ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. നിങ്ങളൊരു അനുഗ്രഹമാകും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.